ദേ നമ്മുടെ വളഞ്ഞമ്പലം, ഇയാളെ എപ്പോ ഗൾഫിൽ നിന്ന് വന്നു? നമസ്കാരം സാർ, നിന്റെ അപ്പന്റെ ഭ്രാന്തായോ? എന്താ പ്രശ്നം? കുറെ ഏറെ വടക്കായിട്ട് എന്റെ പറയ. അയ്യോ അപ്പാ, അവൻ ചിലപ്പോ ഈ ഗുഹയ്ക്കാൻ തോളിച്ചിരിപ്പുണ്ടാവും. അൽവി, എന്താണോ നിന്റെ അപ്പനെ പറ്റിയത്? നീ ഇത് കണ്ടോ, എന്റെ അണ്ടർവെയർ വരെ കടിച്ചില്ല. അപ്പനെ ചെറിയൊരു ഓർമ്മക്കുറവ് അത്രേ ഉള്ളോ? അയ്യോ അയ്യോ, ഇത് പ്രേമേട്ടന്റെ നിലവിളി ഇതേ കേൾക്കണത്. അതെ, നീ അങ്ങോട്ട് ചെല്ലു, ഇല്ലെങ്കിൽ അയാളെ ഏറെ വടക്ക് കുറഞ്ഞു കൊല്ലു. അവരെ ആ പാവത്തിന് കൊല്ലു, അപ്പനെ പോയി പിടിക്കട. അപ്പാ അപ്പാ, എടാ സൂക്ഷിക്കണം, അപ്പന്റെ കയ്യിൽ ഏറുപടക്ക. അങ്ങേർക്ക് നിന്നെ തിരിച്ചറിയില്ല. അപ്പാ അപ്പ വന്നേ, വന്നേ വാ. അങ്ങനെ ആ ചോക്ലേറ്റ് എടുത്ത് കൊടുക്കടാ മോനെ, എന്നിട്ട് പന്ത് തിരിച്ചു കൊടുക്ക്. പന്ത് ഇതാരാന്ന് മോന് മനസ്സിലായ? ആരാ? കുഞ്ഞുമോന്റെ മോനാ. കുഞ്ഞുമോന്റെ മോനെ, ആ ഇന്നത്തെ കളിയൊക്കെ മതി, എല്ലാവരും ഒന്ന് പോയി. ആ പോ പോ പോ, പോട്ടെ പോട്ടെ. മുതലാളി, എനിക്കൊരു നീണ്ട ലീവ് വേണം. പ്രേമേട്ടൻ എങ്ങോട്ട് പോന്നു? ഞാന് ഒരു ഉഴിച്ചിലും പിടിച്ചിലും നടത്താൻ പോവാ. ശരീരത്തിലെ നട്ടും പൊട്ടും കംപ്ലീറ്റ് ഇളകി കിടക്കില്ലയോ പ്രേമേട്ടൻ? ഈ അവസ്ഥയിൽ പോയോ? ഈ അവസ്ഥയിൽ പോയില്ലെങ്കിൽ എന്റെ അവസ്ഥ ശവാവസ്ഥയിലാകും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടോ. എന്റെ അമ്മ. ആൽബി വിഷമിക്കണ്ട, ഗൾഫിൽ പോവാൻ എനിക്ക് പണം തന്ന് സഹായിച്ച ആളല്ലേ, എനിക്ക് അങ്ങനെ കൈവിടാൻ പറ്റുമോ? ഞാൻ കൂടെ ഉണ്ടാവോ? എന്നെ മനസ്സിലായി കാണുമോ എന്നറിയില്ല. എന്നെ മനസ്സിലായോ? ഞാൻ വളഞ്ഞമ്പലം വാസു. മനസ്സിലായി മനസ്സിലായി, അപ്പന് മനസ്സിലായി. ഓമന കുട്ടാ ഉറങ്ങൂ പൊന്നിന്റെ പൊന്നാര മോനെ. നിന്റെ അപ്പന് ആ ഓമന അപ്പം മുട്ടക്കറിയിലും കൈവശം കൊടുത്തിട്ടുണ്ടെന്ന തോന്നണേ. ഓടാ കൊരങ്ങ, ദേ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്നെ ഞാൻ മുക്കി കൊല്ലും. അപ്പന് ശരിക്കും എന്താ വേണ്ടത്? പുട്ടും കടലേ കപ്പമീനും. അയ്യോ, അതെ മോനെ, ഞാൻ ഇപ്പൊ പാടിയ പാട്ടൊന്നുകൂടി പാടിയ മോൻ കിടന്നു ഉറങ്ങ. ഇനി ആ പാട്ട് പാടിയ നിന്നെ ഞാൻ കൊല്ലും. എന്റെ കർത്താവേ. ഹലോ, അപ്പനുമായിട്ട് ഗുസ്തിയാണെന്ന് തോന്നുന്നു. ഭയങ്കര വാശിയില്ല, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. കുഞ്ഞുമോന്റെ മോനെ, ഇതാരാ? അത് പിന്നെ എന്താ പറയണ്ടത്? കാമുകിയാണെന്ന് പറയടാ. എന്നിട്ട് വേണം അവളെ കാണുമ്പോ അപ്പൻ കാമുകി കാമുകി എന്ന് വിളിക്കാൻ. നാൻഡിയാണെന്ന് പറയും. അങ്ങനെ പറയല്ലേ, പറയടാ. ആ വിളിയിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പാ പിന്നെ ആന്റി ആന്റി ആന്റി, എനിക്കിത് ആന്റി തന്നാ മതി. ഇത് എന്ത് വാശിയത്? ഏയ്, അതൊന്നും ശരിയാവില്ലപ്പാ. ഞാൻ കൊടുക്കാം. വേണ്ട, ഡ്രസ്സൊക്കെ ചീത്തയാവുന്നു. അതൊന്നും സാരമില്ല, ആന്റി തന്നാ മതി. അതെ, നീ വന്നേ കഴിച്ചു. അപ്പൂപ്പന്റെ അമ്മമ്മയുടെയും കഥ അറിയോ? ഇത്രയും അനുശനശീലുള്ള അപ്പനെ നീ വേറെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവള് മിടുക്കിയ, കേക്കണോ? അപ്പനെ മെരുക്കാൻ ഇവള് മതി. നീ എത്രയും പെട്ടെന്ന് ഇവള് വിവാഹം കഴിക്കും. അയ്യോ, അതൊന്നും ഇപ്പൊ ശരിയാവില്ല. ഈ മൂന്നാലഞ്ച് ദിവസം കൊണ്ട് ഓഫീസിലെ കാര്യങ്ങൾ ആകെ താറുമാറായില്ലേ?
നീ അപ്പനെ വരെ ഡേക്കയറിൽ കൊണ്ടാക്കും. അയ്യോ കുട്ടികളുടെ ഒപ്പം അപ്പൻ അതൊന്നും ശരിയാവില്ല. ഓ എന്നാ പിന്നെ അപ്പനെ നോക്കാനും കിച്ചണിലെ പണിക്കും കൂടി ഒരു സ്ത്രീയെ വെച്ചാലോ നമുക്ക്. ആൻസിക്ക് ബുദ്ധിമുട്ടായില്ലേ? ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കാം. നിലത്ത് വീണ പൊട്ടും. അത് പിന്നെ അപ്പന്റെ എന്നെ കൊണ്ടൊന്ന് പറയരുത്. നീ ഇങ്ങനെ ചൂടായാലും എങ്ങനെ? അപ്പന് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ സൗമ്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പാ ഇതിന് പച്ചമുളകെന്ന് പറയും, ഭയങ്കര എരിവുള്ള സാധന. നമ്മൾ തമ്മിലുള്ള ബന്ധമൊന്നും ഇവിടെ പറഞ്ഞേക്കരുത്. നമസ്കാരം സാർ. ആരാ വളഞ്ഞമ്പലം? ഇത് ഇതാണ് ഞാൻ പറഞ്ഞ വത്സമ്മ. അസല് പണിക്കാരിയ. അടുക്കള പണിയേക്കാ പ്രാധാന്യം കുഞ്ഞിനെ നോക്കല. അത് പറ്റുമോ? എന്ത് പണിക്കും വത്സമ്മ തയ്യാറാണ് അല്ലേ വത്സമ്മ? എന്നാ ആദ്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്യ്, ഒന്ന് കുളിപ്പിക്കണം. ആരെ? കുഞ്ഞിനെ. എന്താ? ഓ ഞാനങ്ങ് പേടിച്ചു പോയി. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് വത്സമ്മ ഇങ്ങോട്ട് കേറിയാട്ടെ. കുഞ്ഞിവിടെ? കുഞ്ഞ് അതാ കുളിമുറിയിലുണ്ട്. അവിടെയാ കുളിമുറി. എടോ ആളെങ്ങനെ? ഇങ്ങനെ തന്നെ. അതല്ല കുഴപ്പക്കാരിയൊന്നുമല്ലോ. പത്തര മാറ്റി തങ്കം അല്ലാത്ത ഒരാളെ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവരുമോ? വില പിടിച്ച പലതും ഉള്ള വീടാ. അയ്യോ ഒരു കുഴപ്പം ഉണ്ടാവില്ല, വത്സമ്മയുടെ മണിയിൽ എപ്പോഴും എന്റെ ഒരു കണ്ണുണ്ടാവും. കണ്ണ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ ശമ്പളമൊക്കെ പറഞ്ഞിട്ടില്ലേ, കൊടുക്കുന്നത് വാങ്ങും. പിന്നെ ഇഷ്ടപ്പെട്ട 1000 2000 കൊടുത്തോളൂ, ഇവിടെ തന്നെ നിന്നോളൂ. ഇതിനെയൊക്കെ കിട്ടാനാണ് പ്രയാസം. ഇതിനെ തന്നെ തപ്പിയത് തപ്പിയെടുത്തത് ഇടുക്കിന്ന. എന്താ 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 വത്സമ്മ? എന്തായാലും തുറന്നു പറഞ്ഞോളൂ. ഇതാണ് കുഞ്ഞ്? എനിക്കിവിടുത്തെ ജോലിയും വേണ്ട, കൂലിയും വേണ്ട, മാനം മതി, വൃത്തി കെട്ട നിങ്ങള് തനിക്കാൻ വെച്ചിട്ടുണ്ട്. പോടോ. എന്തിനാ പെൺകുച്ചു നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയത്? പറയൂല. പറയില്ല. പറയില്ലെന്നോ? പറയൂല. സത്യം പറയടാ, നീ എന്താ കാണിച്ചേ? ഇങ്ങനെ എന്റെ കർത്താവേ.